ബിറ്റ്കോയിൻ ഹാവിംഗ് അങ്ങനെ കഴിഞ്ഞു. നമ്മളെല്ലാം ആൻറ്റിസിപ്പേറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഇവൻ്റുകളിൽ ഒന്നാണത്. കാരണം ഒരു ബുൾ റൺ തുടങ്ങുന്നതിനുള്ള ഒരു കിക്കറാണ് ഈ ഒരു ഇവൻ്റ്. പക്ഷേ അപ്പോൾ നമ്മൾ എല്ലാവരും വിട്ടുപോകുന്ന ഒരു പ്രധാന കാര്യമുണ്ട്, ഹൗ ടു ബുക്ക് പ്രോഫിറ്റ്. തുടക്കക്കാരായ ആൾക്കാർക്കെല്ലാം പറ്റുന്ന ഒരു മണ്ടത്തരങ്ങളിൽ ഒന്നാണ് ഹൗ ടു ടേക്ക് പ്രോഫിറ്റ്. പ്രോഫിറ്റ് ബുക്ക് ചെയ്തില്ലെങ്കിൽ അതെല്ലാം അൺറിയലൈസ്ഡ് ആയി പോകും. അപ്പോൾ അത്തരത്തിലുള്ള മിസ്റ്റേക്കുകൾ ഒഴിവാക്കുന്നതിനായി നാല് പ്രധാന പോയിൻറ്റുകളാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇഫ് യു വോണ്ട് ടു നോ ഹൗ ടു ബുക്ക് പ്രോഫിറ്റ് ഫ്രം ക്രിപ്റ്റോ, ലെറ്റ്സ് ഡൈവ് ഇൻ ടു ദ വീഡിയോ അലോങ് വിത്ത് മീ ഫെബിൻ ആൻഡ്രൂസ്. ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ തികച്ചും എഡ്യൂക്കേഷനും എൻ്റർടൈൻമെൻറ്റിനും വേണ്ടി മാത്രമുള്ളതാണ്. ക്രിപ്റ്റോ ഒരു അൺറെഗുലേറ്റഡ് അസറ്റ് ക്ലാസ് ആയതുകൊണ്ടും ഹൈലി വോളറ്റൈൽ ആൻഡ് റിസ്കി ആയതുകൊണ്ടും നത്തിങ് ഇൻ ദിസ് വീഡിയോ ഷുഡ് ബി ട്രീറ്റഡ് ആസ് എ ഫിനാൻഷ്യൽ അഡ്വൈസ്. പ്രോഫിറ്റ് ബുക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ഏകദേശം ഒരു ടാർഗറ്റ് വേണം. നമ്മുടെ കയ്യിലുള്ള ഓരോ ടോക്കൺസും ഒരു ടാർഗറ്റ് എത്തണം, അല്ലെങ്കിൽ ഒരു മിനിമം ഗ്യാരണ്ടീഡ് പ്രോഫിറ്റ് കിട്ടുമ്പോഴാണ് നമ്മൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നത്. എന്നാൽ ക്രിപ്റ്റോ പുതിയൊരു ഇൻഡസ്ട്രി ആയതുകൊണ്ടും വളരെ വോളറ്റിലിറ്റി ഉള്ളതുകൊണ്ടും ഒന്നും പ്രെഡിക്റ്റബിൾ അല്ല. അപ്പോൾ ഏറ്റവും സേഫ് ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് സിസ്റ്റമാറ്റിക് പ്രോഫിറ്റ് ബുക്കിംഗ് തന്നെയാണ്. അതായത് ഡി സി എയുടെ ഓപ്പോസിറ്റ്, ഡോളർ കോസ്റ്റ് ആവറേജ് എന്ന് പറയുന്നതിന് തുല്യമായിട്ടുള്ള ഓപ്പോസിറ്റ് പ്രക്രിയയാണ് സിസ്റ്റമാറ്റിക് പ്രോഫിറ്റ് ബുക്കിംഗ്. പ്രധാനമായും നമുക്കറിയാം ക്രിപ്റ്റോയിൽ രണ്ട് മൂന്ന് തരത്തിലുള്ള കോയിൻസ് ഉണ്ട്. ഒന്ന് വളരെ സ്റ്റേബിളായിട്ട് എസ്റ്റാബ്ലിഷ് ആയിട്ട് ഹൈ മാർക്കറ്റ് ക്യാപ്പ്, ഒരു 10x ഗ്യാരണ്ടി തരുന്ന ടോക്കൺസ് ഉണ്ട്. മറ്റത് മൈക്രോ ക്യാപ്പ്, പുതിയ ഇന്നൊവേഷൻസും ഡിസ്ക്രിപ്ഷനുമായിട്ട് വരുന്ന ഹൈ റിസ്ക് ഹൈ റിവാർഡ് ടോക്കൺസും ഉണ്ട്. നമ്മുടെ പോർട്ട്ഫോളിയോയിൽ ഇതിൻ്റെ ഒരു മിക്സ് ആയിരിക്കും. അപ്പോൾ അതാണ് നമ്മുടെ ഒരു റഫ് ടാർഗറ്റ്. പക്ഷേ ആ ടാർഗറ്റിൻ്റെ ഒരു 60-70% എത്തുമ്പോൾ തന്നെ നമ്മൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്യണം. അത് ഒന്നാമത്തെ കാര്യം ഓരോ ടോക്കൺ വൈസ് നിൽക്കുമ്പോൾ. രണ്ടാമത്തെ അപ്രോച്ച്, ഓവറോൾ ഇൻഡസ്ട്രീനെ ലീഡ് ചെയ്യുന്നത് ബിറ്റ്കോയിൻ ആണ്. ബിറ്റ്കോയിൻ്റെ പ്രൈസിനനുസരിച്ചിട്ടാണ് ബാക്കി ഓൾ കോയിൻസ് എല്ലാം മൂവ് ചെയ്യുന്നത്. അപ്പോൾ ബിറ്റ്കോയിൻ്റെ പ്രൈസ് ഒരു സെർട്ടൺ ടാർഗറ്റിലെത്തിയാലും ബാക്കിയുള്ള ഓൾ കോയിൻസിൻ്റെ പ്രോഫിറ്റ് എടുക്കുക എന്നുള്ളത് രണ്ടാമത്തെ അപ്രോച്ചാണ്. ഇനി ഇത് ഓരോന്നും എങ്ങനെയാണെന്ന് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. നമ്മുടെ പ്രീവിയസ് വീഡിയോയിൽ നമ്മൾ പറഞ്ഞു ഇപ്രാവശ്യത്തെ ബുൾ റണ്ണിൽ നമ്മുടെ ടാർഗറ്റ്, അതായത് ഡിഫറൻറ്റ് അനാലിസിസിൻ്റെ ഒരു ആവറേജ് എന്നുള്ള നിലയ്ക്ക് ഒരു 180K ആണ് സേഫായിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിനുള്ള മോഡലുകൾ ഏതൊക്കെയാണെന്നൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് പ്രീവിയസ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. താല്പര്യമുള്ളവർ അത് പോയി നോക്കുക. അതായത് സ്റ്റോക്ക് ടു ഫ്ലോ മോഡലുണ്ട്, റെയിൻബോ ചാർട്ടിൻ്റെ മോഡലുണ്ട്, അതുകൂടാതെ ആവറേജ് ഇൻക്രീസ് മോഡലുണ്ട്. ഇതെല്ലാം ലീഡ് ചെയ്യുന്ന ഒരു ആവറേജ് പോയിൻ്റ് ആണ് 180K എന്നുള്ളത്. സോ ഈ ഡിസ്കഷൻ 180K ബേസ് ചെയ്തിട്ടാക്കാം. ഒന്നാമത്തെ അപ്രോച്ച്, ബി ടി സിയുടെ പ്രൈസ് വെച്ചിട്ട് ഉള്ള ഒരു പ്രോഫിറ്റ് ബുക്കിംഗ്. 180K എന്ന് പറയുന്നത് ഒരു ഹോപ്പിയം അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് കേസാണ്. പക്ഷേ റിയലിസ്റ്റിക്കലി 120K ഈസ് റിയലി അച്ചീവബിൾ. കാരണം ഓൾറെഡി ബിറ്റ്കോയിൻ ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്ത് 70K ഒക്കെ എത്തി നിൽക്കുകയാണ്. ഇവിടുന്ന് അങ്ങോട്ട് ജസ്റ്റ് 2x അല്ലെങ്കിൽ 3x ആണ് 120K എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് വെരി സേഫ് ടു അസ്യൂം. അപ്പോൾ ബിറ്റ്കോയിൻ 120K എത്തുമ്പോഴേക്കും ഓൾസിൽ കുറേ സെക്ടേഴ്സ് മൂവ് ചെയ്തിട്ടുണ്ടാകും. എല്ലാ സെക്ടറും മൂവ് ചെയ്തിട്ടുണ്ടാകാൻ സാധ്യതയില്ല, ചില സെക്ടേഴ്സ് മൂവ് ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ടോക്കൺസ് ഏതെങ്കിലും മൂവ് ചെയ്ത് നല്ലൊരു പ്രോഫിറ്റ് എത്തുകയാണെങ്കിൽ ബിറ്റ്കോയിൻ്റെ പ്രൈസ് 120 എത്തുമ്പോൾ ഇറ്റ് ഈസ് സേഫ് ടു ടേക്ക് 50% ഓഫ് യുവർ ഓൾ കോയിൻസ്. അതായത് നല്ല ഗെയിൻസ് തന്നിട്ടുള്ള കോയിൻസിൻ്റെ കാര്യമാണ് ഈ പറയുന്നത്. അത് കഴിഞ്ഞ് ബിറ്റ്കോയിൻ ഒരു 150 എടുക്കുമ്പോൾ ടേക്ക് അനദർ 50 ആൻഡ് മേ ബി 180 അല്ലെങ്കിൽ 200 റേഞ്ച് എത്തുകയാണെങ്കിൽ യു ഷുഡ് ബി ഔട്ട് ബൈ 80% ഓഫ് പ്രോഫിറ്റ് ബുക്കിംഗ്. അങ്ങനെയാണെങ്കിലാണ് നമുക്ക് നമ്മുടെ ഗെയിൻസ് റിയലൈസ് ആവുകയുള്ളൂ. അല്ലെങ്കിൽ ഇൻ കേസ് ബെയർ മാർക്കറ്റ് സ്റ്റാർട്ട് ഇൻ ബിറ്റ്വീൻ നിങ്ങളുടെ ഗെയിൻസ് മുഴുവൻ തിരിച്ചു വരും. അറ്റ്ലീസ്റ്റ് ഒരു ബെയർ മാർക്കറ്റിലെങ്കിലും ഇരുന്നിട്ടുള്ളവർക്ക് ഞാൻ ഈ പറയുന്നത് എന്താണെന്ന് വൃത്തിയായിട്ട് മനസ്സിലാവും. തുടക്കക്കാരായ ആൾക്കാർക്ക് ആ മണ്ടത്തരം പറ്റാതിരിക്കാനാണ് ഈ ഒരു അപ്രോച്ച് സജസ്റ്റ് ചെയ്യുന്നത്. രണ്ടാമത്തെ അപ്രോച്ച് ഇൻഡിവിജ്വൽ ടോക്കൺസിനെ വെച്ചിട്ടുള്ളതാണ്. തുടക്കത്തിൽ പറഞ്ഞ പോലെ നമുക്കറിയാം സ്മോൾ മൈക്രോ ക്യാപ്പ് ആയിട്ടുള്ള കോയിൻസ് ആണെങ്കിൽ ഒരു 30x 40x ഒക്കെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടാകും. പക്ഷേ എങ്കിലും ഈവൻ ഒരു 5x 8x കിട്ടിയാൽ തന്നെ നമ്മുടെ ക്യാപിറ്റൽ എടുത്ത് അല്ലെങ്കിൽ ഒരു മൊത്തം പോർട്ട്ഫോളിയോ 20% എടുത്ത് നമ്മൾ സേഫ് ആവണം. റിമൈനിങ് നമുക്കൊരു ചെക്ക് പോയിൻ്റ് വയ്ക്കാം, 15x 20x. ഓരോ പോയിൻറ്റിലും 10-20% വെച്ച് സ്കെയിൽ ഔട്ട് ചെയ്ത് ഒരു 40x എത്തുമ്പോൾ ഫുൾ എക്സിറ്റ് ആവണം. അത് കഴിഞ്ഞ് ബാക്കിയുള്ളത് പോയിക്കോട്ടെ എന്ന് വെക്കാനുള്ള ഒരു മനസാന്നിധ്യം വേണം. യൂഷ്വലി എന്താണ് സംഭവിക്കുക എന്ന് വെച്ചാൽ ബുൾ റണ്ണിൽ എല്ലാ കോയിൻസും ക്രമാതീതമായിട്ട് ഇൻക്രീസ് ചെയ്യും.
അപ്പോൾ നമുക്ക് തോന്നും നമ്മുടെ അനാലിസിസ് ഭയങ്കര കറക്റ്റായിരുന്നു, നമ്മൾ ഭയങ്കര ജീനിയസ് ആണെന്നുള്ള ധാരണകളൊക്കെ വരും. യൂഷ്വലി ഇറ്റ് മേ ബി പാർട്ട് ഓഫ് എ പമ്പ് ആൻഡ് ഡംപ് സ്കീം. ഒരു പ്രത്യേക പോയിന്റിൽ അവരത് എത്തിച്ചിട്ട് ഒറ്റ ദിവസം കൊണ്ട് ക്രാഷ് ചെയ്യിക്കും. ഐ മീൻ ദർ ആർ ഇൻസ്റ്റൻസ്. നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ പലർക്കും അങ്ങനെ കാശ് പോയിട്ടുണ്ട്. ആ ഗ്രൂപ്പിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ, ഇതുവരെയുള്ള കണ്ടന്റ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു ദിസ് ചാനൽ ആൻഡ് ജോയിൻ അവർ ടെലിഗ്രാം. ടെലിഗ്രാമിൽ പുതിയ പുതിയ കോയിൻസും നല്ല റിട്ടേൺസ് വരുന്ന കോയിൻസും എയർ ഡ്രോപ്പുകളെ കുറിച്ചും ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കുന്നുണ്ട്. ക്രിപ്റ്റോയെക്കുറിച്ച് അറിയാൻ താല്പര്യമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ പുതിയ പുതിയ കോയിനുകൾ കണ്ടുപിടിക്കുന്നതിനുള്ള ഏറ്റവും നല്ല മാർഗം നമ്മുടെ ഫ്രീ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക എന്നാണ്. ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്, പ്ലീസ് ജോയിൻ. ഇപ്പം നമ്മൾ സംസാരിച്ചു കഴിഞ്ഞത് രണ്ടാമത്തെ അപ്രോച്ചാണ്. അതായത് ഓരോ കോയിൻസും ഒരു 8x എത്തുമ്പോൾ ഇനീഷ്യൽസ് പ്ലസ് 10x 10% എടുക്കുക, 12x എത്തുമ്പോൾ കുറച്ചും കൂടി, 20x കുറച്ചും കൂടി, അങ്ങനെ ഗ്രാജുവലി സ്കെയിൽ ഔട്ട് ചെയ്ത് പോകുക. ദാറ്റ് വേ അറ്റ്ലീസ്റ്റ് നമ്മുടെ ക്യാപിറ്റൽ പ്ലസ് ഒരു മിനിമം പ്രോഫിറ്റ് സെക്യൂർഡ് ആണെന്ന് നമുക്ക് ഗ്യാരണ്ടീഡാണ്. മൂന്നാമത്തെ അപ്രോച്ച്, എന്ത് സംഭവിച്ചാലും നമുക്കൊരു ടൈം ഫ്രെയിം വേണം. ചിലപ്പോൾ ബുൾ റൺ കുറേ നാളത്തേക്ക് ഉണ്ടാകും, ചെറിയ ചെറിയ സൈക്കിൾസായിട്ട് കുറേ നാളത്തേക്ക് ഉണ്ടാകും. അതിന് എക്സാമ്പിളായിട്ട് പറയുന്നത് ഗോൾഡ് ETFന്റെ അപ്രൂവലിന് ശേഷം ഗോൾഡിന് എന്ത് സംഭവിച്ചു എന്നുള്ളതാണ്. ഗോൾഡ് അടുത്ത 8 വർഷത്തേക്ക് പ്രൈസ് ഇൻക്രീസ് ആയിക്കൊണ്ടേയിരുന്നു. ഏകദേശം 16,000-18,000 രൂപ ഉണ്ടായിരുന്ന ഗോൾഡ് 42 എത്തുന്നത് വരെ കണ്ടിന്യൂസ് ബുൾ റൺ ആയിരുന്നു. അതിനുശേഷമാണ് അതിന് കറക്ഷൻ വരാൻ തുടങ്ങിയത്. അപ്പോൾ നമുക്ക് പ്രോഫിറ്റ് ബുക്കിങ്ങിൻ്റെ ഒരു ടെക്നിക്സും കാര്യങ്ങളും ശരിയല്ലെങ്കിൽ നമ്മൾ വിചാരിച്ചുകൊണ്ടേയിരിക്കും, പക്ഷേ പോർട്ട്ഫോളിയോ മേ ബി ഗോയിങ് അപ്പ് ഡൗൺ അപ്പ് ഡൗൺ, ഒരിക്കലും പ്രോഫിറ്റ് ബുക്കിംഗ് റിയലൈസ് ആവില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു ടൈം ഫ്രെയിം വേണം. യൂഷ്വലി ബിറ്റ്കോയിൻ സൈക്കിൾസ് 4 ഇയർ സൈക്കിൾ ആയതുകൊണ്ട് ദ ബെസ്റ്റ് ടൈം ഫ്രെയിം എന്ന് പറയുന്നത് 2025 ഡിസംബറാണ് റഫ്ലി. അപ്പോൾ എന്ത് തന്നെ വന്നാലും 2025 ഡിസംബറിൽ അറ്റ്ലീസ്റ്റ് മൊത്തം പോർട്ട്ഫോളിയോയുടെ ഒരു 60-70% എടുത്ത് സെക്യൂർഡ് ആക്കുക. പക്ഷേ ഇത്ര നേരം നമ്മൾ സംസാരിച്ചത് പെർഫോം ചെയ്യുന്ന കോയിനുകളെ കുറിച്ചാണ്. പെർഫോം ചെയ്യാത്ത കോയിനുകളും നമ്മുടെ പോർട്ട്ഫോളിയോയിൽ ഉണ്ടാകും. നമ്മൾ പറയുന്ന എല്ലാ കോയിനും അതുപോലെ പെർഫോം ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവുമില്ല, കാരണം ഇറ്റ്സ് എ മാനിപ്പുലേറ്റഡ് മാർക്കറ്റ്. അപ്പോൾ പെർഫോം ചെയ്യാത്ത കോയിനുകൾ എന്ത് ചെയ്യണം എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. രണ്ട് ഓപ്ഷൻസാണ് ഇവിടെ ഉള്ളത്. ഒന്ന്, നമ്മുടെ നരേറ്റീവ് വരുന്നവരെ വെയിറ്റ് ചെയ്യണം. അതായത് നമ്മൾ എടുക്കുന്ന കോയിൻ ഏത് നരേറ്റീവിൻ്റെ ഭാഗമാണെന്ന് നമുക്ക് കറക്റ്റായിട്ട് അറിയണം. ആ നരേറ്റീവ് വരുന്നുണ്ടോ എന്ന് നമ്മൾ പീരിയോഡിക്കലി ചെക്ക് ചെയ്യണം. ആ നരേറ്റീവ് എത്തിയിട്ടും താങ്കളുടെ കോയിൻസ് അനങ്ങുന്നില്ല എങ്കിൽ യു ഷുഡ് കിൽ ഇറ്റ്. ഈവൻ ആ കോയിൻ ചെറിയ ലോസിലാണെങ്കിൽ കൂടി അത് വിറ്റ് ബെറ്റർ പെർഫോമിംഗ് കോയിൻസിലേക്ക് സ്വിച്ച് ചെയ്യുന്നതാണ് നല്ലത്. ബെറ്റർ പെർഫോമിംഗ് എന്ന് പറയുമ്പോൾ ഓൾറെഡി 25-30x കൊടുത്ത കോയിനിലേക്ക് ചാടിക്കയറരുത്. ദ കോയിൻസ് എബൌട്ട് ടു പെർഫോം, അല്ലെങ്കിൽ വരാനിരിക്കുന്ന നരേറ്റീവിലേക്ക് അത് സ്വാപ്പ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ആ വിധത്തിൽ ഈവൺ ഒരു കോയിൻ ഡൗൺ ആയി പോയാലും അതിൽ വന്ന നഷ്ടം നെക്സ്റ്റ് കോയിനിൽ കവർ ചെയ്യാൻ പറ്റും. ബുൾഡൺ തുടങ്ങിക്കഴിഞ്ഞാൽ എങ്ങനെ സിസ്റ്റമാറ്റിക്കായിട്ട് പ്രോഫിറ്റ് ബുക്ക് ചെയ്യണം എന്നതിനുള്ള കുറിച്ച് ഒരു റഫ് ധാരണ നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇത്തരത്തിലുള്ള കണ്ടന്റ് താങ്കൾക്ക് ഇഷ്ടമാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു ദിസ് ചാനൽ ആൻഡ് ഓൾസോ ജോയിൻ അവർ ടെലിഗ്രാം. പുതിയൊരു വീഡിയോയുമായി വരുന്നവരെ സൈനിങ് ഓഫ്, ഫെബിൻ ആൻഡ്രോസ്.